ഹായ്, ഇന്ന് നമുക്ക് തെക്കും വടക്കും നടക്കുമൊക്കെ ആയിട്ടുള്ള കുറച്ച് സംസാര രീതികളൊന്ന് കേട്ടാലോ, എന്നിട്ട് അതിന് എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്നുള്ളതൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇത് ഷോർട്ടാവുമോന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ലോങ് ആയി പോകും കേട്ടോ. ഷോർട്ടിൻ്റെ രീതിയിൽ എടുത്തേക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ, ഞാനിപ്പോൾ എറണാകുളത്താണ് കേട്ടോ. എൻ്റെ നാട് എറണാകുളമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് തലശ്ശേരി കണ്ണൂരാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരുണ്ട്, തൃശ്ശൂരുകാരുണ്ട് ഇല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ കൊച്ചും മരുമോളുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ എല്ലാ സമയത്ത്. അപ്പം ഞാൻ വർത്തമാനം പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെയാണോ ഓർക്കുന്നില്ല, ആ കുട്ടി എന്നെ കയറി, എനിക്ക് 21 വയസ്സ്, ആ കുട്ടിക്ക് 6 വയസ്സ്. അവൾ എന്നെ കയറി എന്താ വിളിച്ചതെന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യാന്ന്. അമ്മായി എന്ന് വിളിക്കേണ്ടതിന് നിങ്ങൾ. അമ്മായി എന്ന് വിളിക്കുക, അവർ വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവർ കൂടുതലും അമ്മായി, അമ്മാവൻ, അച്ഛൻ, അമ്മ, മുതിർന്നവരെ എല്ലാവരെയും കയറി നീ, നിങ്ങൾ എന്നൊക്കെ വിളിക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരടി, ഓ എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എങ്ങനെ ഉണ്ടല്ലേ, എല്ലാവരും മനുഷ്യരാണ്, പക്ഷേ രണ്ടിടത്തും രണ്ട് രീതിയാണ്. അതുപോലെ തന്നെ കൊല്ലത്തുള്ള ഒരു അങ്കിള് ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ടായിരുന്നു വാടകയ്ക്കൊക്കെ. അപ്പോൾ അവർ അച്ഛനെയും അമ്മയൊക്കെ എങ്ങനെയാണ് വിളിക്കുകയെന്നറിയോ? തള്ള, തന്ത, എന്ത് അസഭ്യമായ ഭാഷയാണ് നമ്മളുടെ ഇവിടെയൊക്കെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ വടക്കോട്ടേക്ക് തലശ്ശേരി ആ സൈഡിലേക്ക് കണ്ണൂർക്ക് പോയാലും അവരൊന്നും അങ്ങനെ വിളിക്കില്ല, എറണാകുളത്തും വിളിക്കില്ല. പക്ഷേ തെക്ക് സൈഡിലേക്ക് കൊല്ലം, തിരുവനന്തപുരം ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വിളിക്കുക തള്ള, തന്ത എന്നൊക്കെയാണ്. അച്ഛനെ അമ്മയെ ഒരു പ്രശ്നമില്ല, സന്തോഷത്തോടെ എന്താ മോനെ, എന്താ മോളെ എന്ന് ചോദിക്കും. ഇവിടെയാണെങ്കിൽ വീണു ഒരടി, മുളക്കാറഞ്ഞുകൊണ്ട് ഓടിപ്പോകും അല്ലേ. അതങ്ങനെ എന്തെല്ലാം വിചിത്രമായ രീതികളല്ലേ. ആരെയും ഒരു നാടിനെയും കുറ്റപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ, കളിയാക്കിയതുമല്ലേ, വെറുതെ ഒന്ന് തിരുവനന്തപുരത്തേക്ക്. അതേപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ചായയൊക്കെ വെച്ച് തന്നു കഴിഞ്ഞിട്ട് ഭർത്താവത്തിൻ്റെ ഇടയ്ക്ക് അവർ പറയും ഇത് അപ്പിയിട്ട ചായയാണ്. അപ്പോൾ തന്നെ ആ ചായ എടുത്ത് നമ്മൾ മാറ്റി വെച്ചു പോകും, കുടിക്കുമെന്നൊന്നും ഇല്ല. അപ്പി എന്താ ഇവിടെ പൊതുവെ എല്ലായിടത്തും അപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ആ സൈഡിലേക്ക് ഒഴിച്ചിട്ട്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഓരോരോ രീതികളെ. തൃശ്ശൂട്ടാണെങ്കിൽ എന്തുട്ടാണ്ടാ ശവി എന്ന് ചോദിക്കും. ശവി കേട്ടാൽ വീഴും കർണത്ത് വീണ്ടും ഒന്നുകൂടി നമുക്ക്, അവിടെ ഒരു പ്രശ്നവുമില്ല, കൂളായിട്ട് നിന്ന് കേട്ടോളും മറുപടി കൊടുത്തോളും. ഞാൻ എറണാകുളത്തുകാരിയായത് കൊണ്ട് പറയല്ല കേട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് മാത്രം, എറണാകുളത്തുകാരുടെ ഭാഷയെപ്പറ്റി മാത്രം ആരും അങ്ങനെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ അങ്ങനെ വിളിച്ചാൽ അത് ചീത്ത വാക്കാണ്, ഇങ്ങനെ വിളിച്ചാൽ ഇത് ചീത്ത വാക്കാണ്, ഇങ്ങനെ പറഞ്ഞാൽ അത് കൊള്ളില്ല, അങ്ങനെയൊന്നും നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയെ പറ്റിയിട്ട് ഒരിക്കലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം മൊത്തത്തിൽ ഇതേമാതിരി കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഉണ്ടാവുമായി, എറണാകുളം പോലെയൊക്കെ കോട്ടയത്തൊക്കെ അച്ചടി ഭാഷയെന്നൊക്കെ പറയുന്നാലും അവിടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചില പ്രയോഗങ്ങളിലൊക്കെ എന്നാണ് എനിക്കറിയണേ. എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. എന്തായാലും അതേപോലെ തന്നെ കാസർഗോഡ് ആ സൈഡിലേക്ക് അതും കന്നഡ കലർന്ന ഭാഷയായിരിക്കും, അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ തന്നെ പാടാണ്. കുറേയൊക്കെ ഇപ്പോൾ കുറേ ഭേദമായിട്ടുണ്ടെന്ന് പറയണു, എന്നാലും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ തലശ്ശേരിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെങ്ങളിലുള്ളവർ പറയണ പോലെ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇവിടെ അതല്ല, ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ അച്ചടി ഭാഷ എന്ന് പറഞ്ഞാൽ അതേപോലെ സംസാരിക്കുക. പിന്നെ എന്താ പറയുക, കുറച്ച് അങ്ങനെയുള്ള ജീവിത രീതി നയിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ അത് പൊതുവേ കൊച്ചിക്കാരുടെ ഭാഷ അല്ലെങ്കിൽ എറണാകുളംകാരുടെ ഭാഷ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും അറിയിക്കണേ.